السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله. أما بعد، وادي طيبة إسلامي كلاس روم لي بهمالي رايا سيدن ماري أستاذ ماري ما نشر داكلي بششتا عددي غلي ربيع الأول آجيم مدل نمال آرم بيشا തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം സ്നേഹം സൽവിചാരം എന്ന ക്യാമ്പയിൻ അതിൻ്റെ വിജയകരമായ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഈ ധന്യമായ നിമിഷത്തിൽ നമുക്ക് വളരെ അർത്ഥവത്തായ പ്രഭാഷണം നിർവഹിച്ച് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാരവത്തായൊരു പ്രസംഗം നമുക്ക് സമ്മാനിച്ച ബഹുമാന്യനായ സയ്യിദവറുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ദീർഘാസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാഥമികമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ക്യാമ്പയിനോടനുബന്ധിച്ച് ഈ കൂട്ടായ്മയുടെ സാരഥികൾ വിവിധങ്ങളായ വിഭവങ്ങളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വിളമ്പിയിട്ടുള്ളത്. പ്രമുഖരായ പ്രഭാഷകന്മാരെ കൊണ്ടുവന്ന് വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ വിശദമായ പല സംസാരങ്ങളും ഇവിടെ നടന്നു. എല്ലാം സമർപ്പിതമായിരുന്നു. സർവശക്തൻ ഈ സദുദ്യമം, ഈ മഹത്തായ കർമ്മം അവൻ പൊരുത്തപ്പെടുന്ന സാലിഹായ അമലാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ. നാമൊക്കെ അഞ്ചു വക്തിലും പ്രാർത്ഥിക്കുന്ന പ്രത്യേകമായ പ്രാർത്ഥന വചനമുണ്ട്. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ ശരിയായ മുസ്തഖീമായ പാതയിൽ ഞങ്ങളെ ചേർക്കണേ. ശരിയായ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന യഥാർത്ഥ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ പാന്താവിൽ ഞങ്ങളെ ചലിപ്പിക്കണേ എന്ന് പറയുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ പ്രായോഗികമായ പ്രാവർത്തികമായ രൂപമാണ് ഈ റബീഉൽ അവൽ മാസത്തിലും റബീഉൽ ആഖർ മാസത്തിലും വിശ്വാസികൾ നടത്തുന്നത്. കാരണം മുസ്തഖീമായ വഴി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ വഴിയാണ്. റബീഉൽ അവൽ 1 മുതൽ 30 വരെ നമ്മൾ ഏറ്റവും കൂടുതൽ അനുസ്മരിക്കുന്നത് പ്രവാചകന്മാരിൽ ഉത്തമരായ ബഹുമാനപ്പെട്ട ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും അവിടുത്തെ തിരുചര്യയെക്കുറിച്ചുമാണ്. അപ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരുടെയും എല്ലാ സൽഗുണങ്ങളും എല്ലാ തിരുചര്യകളും മുത്തുനബിയിൽ ഒത്തിണങ്ങിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പുണ്യ റസൂലിനെക്കുറിച്ച് മാത്രമല്ല, ആദം അലൈഹി സ്വലാം മുതലുള്ള സകലമാന പ്രവാചകന്മാരുടെയും ചരിത്രവും ചര്യയും കൂടിയാണ് നാം ഉൾക്കൊള്ളുന്നത്. അതുപോലെ റബീഉൽ ആഖറിലേക്ക് കടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഖൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖദസല്ലാഹി സറഹുൽ അസീസ് അവരുടെയും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും മറുനാട്ടിലും സ്വദേശത്തും വിദേശത്തുമുള്ള നിരവധി മഹാന്മാരായ പ്രവാചകന്മാരുടെ ഔലിയാക്കളുടെയും ചരിത്രം നമ്മൾ അനുസ്മരിക്കുന്നു. ഇഹ്ദിന സ്സിറാത്തുൽ മുസ്തഖീം കഴിഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് മുസ്തഖീമായ വഴി എന്ന് പറയുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നേടിയ മഹാന്മാരായ വ്യക്തികൾ അവരുടെ വഴിയിലൂടെയാണ് നാം നടക്കേണ്ടത്. അപ്പോൾ പ്രവാചകന്മാരുടെ വഴിയും ഔലിയാക്കളുടെ വഴിയുമാണ് ഈ റബീഉൽ അവൽ റബീഉൽ ആഖർ അനുസ്മരണ പരിപാടികളിലൂടെ നമ്മൾ നടത്തുന്നത്. ومن يطع الله ورسوله فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർ മഹാന്മാരായ പ്രവാചകന്മാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സജ്ജനങ്ങളുടെയും മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു വിളംബരപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ റബീഉൽ അവൽ മാസവും റബീഉൽ അഖറും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെയും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെയും ജീവിതം അനുസ്മരിക്കാനും അവരെ പ്രകീർത്തിക്കുവാനും അവരെ പഠിക്കുവാനും അത് അവരെ പകർത്തുവാനുമുള്ള മഹത്തായ അവസരമാണ്. ഈ അനുസ്മരണങ്ങളിലൂടെ നമ്മുടെ വാദി തൈബ എന്ന് പറയുന്ന ബർക്കത്താക്കപ്പെട്ട ഈ കൂട്ടായ്മ നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ഒരു മഹത്തായ അവസരമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല
അവൻ്റെ മഹാന്മാരായ അമ്പിയാക്കളോടുകൂടി, സാലിഹീങ്ങളോടുകൂടി, സജ്ജനങ്ങളോടുകൂടി, ശുഹദാക്കളോടുകൂടി, ഔലിയാക്കളോടുകൂടി അവൻ്റെ തിരു സ്വർഗത്തിൽ കടക്കാൻ നമുക്കെല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ബഹറുദാവാൻ അലഹമുല്ലാ റബുല്ലാലമി. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി.